കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകളും അവരുടെ ചില പ്രത്യേക ജീവിത കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ ഇവർ പൊതുവെ സാമാന്യത്തിൽ കുറഞ്ഞ താല്പര്യം കാണിക്കുന്ന ആളുകളാണ്. പുണർതം നക്ഷത്രക്കാർക്ക് ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും വലിയ ഒരുപാട് അമിതമായ വിശ്വാസമോ അല്ലെങ്കിൽ അമിതമായ ഒരു ഇതൊന്നുമില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ അവരുള്ളൂ. ചിലവർക്ക് തീരെ ഉണ്ടാവാനും സാധ്യത കുറവാണ്. ഈശ്വര ഭക്തി മതനിഷ്ഠയൊന്നും ഇവർക്ക് ഉണ്ടാകുമെങ്കിലും ഇവരൊരുപാട് ഡീപ്പായിട്ടൊന്നും അങ്ങനെ അങ്ങോട്ട് മതവിശ്വാസത്തിലൊന്നും വിശ്വസിക്കില്ല. ഇടയ്ക്കിടെ അഭിപ്രായങ്ങൾ മാറുന്ന ഒരു സ്വഭാവക്കാരാണ്. ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ പറയും അതങ്ങനെ വേണ്ട ഇങ്ങനെ ചെയ്യാമെന്ന് പറയും. പെരുമാറ്റത്തിലും ഇവരുടെ ഈ പ്രത്യക്ഷ സ്വഭാവം പലപ്പോഴും കാണാറുണ്ട്. ആരോഗ്യത്തെപ്പറ്റി ആകുലപ്പെടുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. എപ്പോഴും ഇവരുടെ ആരോഗ്യം മോശമാണ്, ഇവർക്ക് ആരോഗ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. പൊതുവെ ആരോഗ്യപരമായിട്ട് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. ദിനചര്യകളൊക്കെ പാലിക്കാനും ഔഷധങ്ങളൊക്കെ യഥാസമയം കഴിക്കാനും പഥ്യം ആചരിക്കാനൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കാറുണ്ട്. ബാല്യകാലത്തെ മെച്ചമായ ആരോഗ്യവും കുടുംബസുഖവും ഒന്നും ഇവർക്ക് ചിലവർക്ക് കിട്ടാറില്ല. പൊതുവേ ഉള്ള ഇത് കാര്യമാണെങ്കിൽ ബാല്യകാലത്ത് സുഖം അനുഭവപ്പെടുന്നൊരു നക്ഷത്രക്കാരാണ് പുണർതം നക്ഷത്രം. എന്നാൽ ചില ആളുകൾക്ക്, ചില പെൺകുട്ടികൾക്ക് അത് ലഭിക്കാതെയും ഇരിക്കാറുണ്ട്. സ്ത്രീകൾക്ക് 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കാലം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രം തന്നെയായിരിക്കും. കാരണം ആ ഒരു കൗമാരപ്രായം ഇവർക്ക് വളരെ ദോഷപ്രദമായിട്ടുള്ളൊരു കാലം തന്നെയാണ്. ഈ വയസ്സിനിടയ്ക്ക് ഇവർക്ക് ഒരുപാട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ നേരിടേണ്ടതായിട്ട് വരാം. ഈ കാലത്ത് ഇടയ്ക്കിടെ ഇവർക്ക് ആരോഗ്യക്കുറവുകൾ, മനക്ലേശങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ അനുഭവപ്പെടാനുള്ള കാര്യമുണ്ട്. 24 വയസ്സിന് ശേഷമാണെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ മെച്ചപ്പെടുന്നുണ്ട്. 30 വയസ്സിന് ശേഷമാണെങ്കിൽ പുണർതം നക്ഷത്രക്കാർ 30 വയസ്സിന് ശേഷമാണെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകും. ഈ 40 തൊട്ട് 50 വയസ്സ് വരെയുള്ള കാലയളവ്, 40 തൊട്ട് 50 വയസ്സ് വരെയുള്ള കാലയളവ് ഇവർക്ക് ഗുണഗണങ്ങൾ വളരെ കുറവായിരിക്കും. കാരണം ആ സമയത്ത് യാത്രാക്ലേശം, മനക്ലേശം, അലച്ചിൽ, സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾ, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഒരുപാട് സാമ്പത്തിക ക്രൈസിസുകളിലൊക്കെ ഇവർ കടന്നു പോകേണ്ടതായിട്ട്, രോഗദുരിതങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയൊക്കെ ഇവർ കടന്നു പോകേണ്ടതായിട്ട് വരാം. അപകടങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ 40 തൊട്ട് 50 വയസ്സ് വരെയുണ്ട്. 50 വയസ്സിന് ശേഷം ഇവർക്ക് പൊതുവെ ഏതാണ്ട് നല്ല ഒരു കാലം തന്നെയാണ് എന്ന് പറയാം. പൊതുവെ സന്തുഷ്ടമായൊരു ജീവിതം നയിക്കുന്ന ഒരു കാലയളവാണ് 50 വയസ്സിന് ശേഷം പുണർതം നക്ഷത്രക്കാർക്ക്. ഈ പുണർതം നാളിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ അധികം അഹങ്കാരമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ എന്ന ഭാവമൊക്കെ ചിലപ്പോൾ കാണിച്ചൊന്ന് വരാം. മാത്രമല്ല പുണ്യകാര്യങ്ങളിലൊക്കെ ഇവർ താല്പര്യമുള്ളവരും പൊതുവെ കുടുംബിനിയും നല്ല സ്വഭാവമുള്ളവരും നല്ല സ്വഭാവ മഹിമയുള്ളവരൊക്കെ ആയിരിക്കും. ധർമ്മകാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവരും നാമം ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഈശ്വരഭജനക്കത്തിലൊക്കെ താല്പര്യമുള്ളവരായിരിക്കും ഈ സ്ത്രീകള്. ഭർത്താവിനോടുകൂടി സുന്ദരിയായ പൂജിതയായ ഭർത്താവിനോടുകൂടി ജീവിക്കുന്ന സ്ത്രീയായിരിക്കും. മിക്കവാറും പുണർതം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഭർത്തൃ സൗഭാഗ്യം നല്ലതുപോലെ ലഭിക്കാറുമുണ്ട്. വളരെ 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 കുറഞ്ഞ കാര്യങ്ങളിൽ മാത്രമേ സ്ത്രീകൾക്ക് അങ്ങനെ ലഭിക്കാതെയുള്ളൂ. പക്ഷെ പുണർതം നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഭർത്തൃ സൗഭാഗ്യം ലഭിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്.